യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 19-20 വാക്യങ്ങൾ ഇങ്ങനെ കാണുന്നു. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളായ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു വന്നു നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്, യഹൂദന്മാരെ പേടിച്ചു. 20-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവിനെ കണ്ടിട്ട് സന്തോഷിച്ചു. പേടിയെ സന്തോഷമാക്കി ട്രാൻസ്ഫർ ചെയ്യുവാൻ ദൈവം അവരുടെ ഇടയിൽ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ സങ്കടത്തെ, ഭയക്കുന്ന ആമൻ സ്തോത്രം, അസ്വസ്ഥതയെ ട്രാൻസ്ഫർ ചെയ്ത്, ട്വിസ്റ്റ് ചെയ്ത് സന്തോഷമാക്കി മാറ്റുവാൻ എൻ്റെ ദൈവം ആലയത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. യഹൂദന്മാരെ പേടിച്ച്, ആമൻ കർത്താവ് സ്തോത്രം. ഇത് യഥാർത്ഥത്തിൽ ഒരു വാഗ്ദത്തത്തിൻ്റെ നിവൃത്തിയാണ്. യേശു ശിഷ്യന്മാരോട് വാഗ്ദത്തം ചെയ്തു പറഞ്ഞു, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളായ ആ ദിവസം. ഏത് ദിവസം? യേശുവിനെ ആമൻ ക്രൂശീകരണത്തിന് ശേഷം 3-ാം നാൾ താൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് തൻ്റെ മക്കളോട് അല്ലെങ്കിൽ ശിഷ്യന്മാരോട് പറഞ്ഞു. ആമൻ ആ വാഗ്ദത്തത്തിൻ്റെ ദിവസം നേരം വൈകിയപ്പോഴും, ആമൻ സ്തോത്രം, നമ്മളോടൊരു വാഗ്ദത്തം ചെയ്താൽ ആ ദിവസത്തിൻ്റെ 12:1 എന്നടിക്കുമ്പോൾ നമുക്ക്, ആമൻ സ്തോത്രം, ആ വാഗ്ദത്തം നിവൃത്തിയായി നമ്മുടെ കരത്തിൽ വരണം. ആമൻ സ്തോത്രം. ഇതാ ശിഷ്യന്മാരെ നോക്കൂ, പ്രതീക്ഷ കൈവിട്ടില്ല. കാരണം അവരോട് വാക്ക് പറഞ്ഞു പോയ പിതാവിനെ അവർക്കറിയാം, ആ നല്ല നാഥനെ അറിയാം. അതുകൊണ്ട് നേരം വൈകിയിട്ടും അവർ കഥ കടച്ചിരിക്കെ, ഹല്ലേലൂയ സ്തോത്രം, ആമൻ, ഏത് വിഷയത്തിൽ ഭാരപ്പെട്ടോ ആ വിഷയത്തിൽ സമാധാനം പറഞ്ഞുകൊണ്ട് നിന്റെ കർത്താവ് ഇതിൻ്റെ നടുവിലെത്തിയിട്ടുണ്ട്. ഇന്ന് നീ ആലയത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഏത് വിഷയത്തിലാണോ കർത്താവിനോട് വാഗ്ദത്തം ചെയ്ത ആ ദിവസമായല്ലോ ഞാൻ, ആമൻ, ഇനി ഈ ദിവസം കഴിയുവാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമേ എൻ്റെ മുമ്പിലുള്ളൂ. കർത്താവെ, വാഗ്ദത്തം എവിടെയെന്ന് നീ ഭാരപ്പെട്ടിരുന്ന് നീ തന്നെ കഥ കടച്ചാൽ. സ്തോത്രം. ഒരു ദൂത് കൂടെ പറയട്ടെ, പ്രിയമുള്ളവരെ, ഞാനൊരു വാതിൽ അടച്ചാൽ ഞാൻ അനുവദിക്കാതെ അത് മറ്റാർക്കും അത് പ്രവേശിക്കാൻ കഴിയുകയില്ല. ആമൻ. ഇവിടെ ശിഷ്യന്മാർ വാതിലടച്ചിരിക്കുകയാണ്. നിന്നെ അറിയുന്ന നിന്റെ പിതാവ് നിന്റെ അനുവാദമില്ലാതെ നിന്റെ വിഷയത്തിനുമേൽ ഇറങ്ങി വരും. നീ ഭാരപ്പെടുന്ന വിഷയത്തിനുമേൽ, ഹല്ലേലൂയ, നിന്റെ മുമ്പിൽ ഇറങ്ങി വന്ന് ആ വിഷയത്തിൽ നിനക്ക് ഇന്ന് സമാധാനം തരും. അത് നിന്റെ വാഗ്ദത്തത്തിൻ്റെ ദിവസമായ ഇന്ന് അത് സംഭവിക്കും. ആമൻ സ്തോത്രം. ദാവീദ് ഗോത്രത്തിൻ്റെ സിംഹമായവൻ, ആമൻ, ഹല്ലേലൂയ, ദാവീദിൻ്റെ താക്കോൽ കയ്യിലുള്ളവനുമായ കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്തു, ഇതാ ഞാൻ നിനക്കായി ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. നിനക്കല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നീ നിഷേധിച്ചതുമില്ല. ഇതുകൊണ്ട് വലിയതും ഭയങ്കരവുമായ ഒരു വാതിൽ എൻ്റെ കർത്താവ് ഇതിൻ്റെ മേൽ, ആമൻ, തുറന്നു വെച്ചിരിക്കുന്നു. അത് നിന്റെ വാഗ്ദത്തത്തിൻ്റെ, ആമൻ, നിന്റെ അനുഗ്രഹത്തിൻ്റെ, നിന്റെ വിടുതലിൻ്റെ, ഹല്ലേലൂയ, പ്രത്യാശയുടെ വാതിലായി അതിൽ പ്രവേശിക്കുവാൻ പരിശുദ്ധാത്മാവിൽ ദൂത് വിളിച്ചു പറഞ്ഞുകൊണ്ട് നമുക്ക് ആനന്ദ നൃത്തത്തോടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. ആമൻ. ആത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചവർ കരങ്ങളെ അടിച്ച് അന്യഭാഷയിൽ ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ. ക്ഷേത്രം വലം കയ്യിൽ പിടിച്ച് ഏറെ രാജാ മുടി ശിരസതിൽ ധരിച്ച് ഇടു പൊന്നില വിളക്കുകൾ അതിൽ നടുവിൽ എഴുതി വന്നോനെ. ഏഴു നക്ഷേത്രം വലം കയ്യിൽ പിടിച്ച് ഏറെ രാജാ മുടി ശിരസതിൽ ധരിച്ച് ഇടു പൊന്നില വിളക്കുകൾ അതിൽ നടുവിൽ എഴുതി വന്നോനെ. ദാവീദ് ഗോത്രത്തിൽ സിംഹമായോനേ, ദാവീദ് താക്കോൽ കയ്യിലുള്ളോനേ, ദാവീദ് ഗോത്രത്തിൽ സിംഹമായോനേ,
ദാവീദിൻ താക്കോൽ കയ്യിലുള്ളോരേ നീ തുറന്നാലതു അടയ്ക്കുവതാരേ നീ അടച്ചാലതു തുറക്കുവതാരേ നീ തുറന്നാലതു അടയ്ക്കുവതാരേ നീ അടച്ചാലതു തുറക്കുവതാരേ ക്ഷേത്രം വലക്കയിൽ പിടിച്ച് ഏറെ രാജാമുടി ശിരസതി ധരിച്ച് ഇഴുപൊന്നില വിളക്കുകൾ അതിൽ നടുവിൽ എഴുന്നള്ളി വന്നോരി ഭൂതസഞ്ചയത്തിൽ ആരാധി ക്രിസ്തു പുസ്തകം തുറപ്പാൻ യോഗ്യനായോരെ ഭൂതസഞ്ചയത്തിൽ ആരാധി ക്രിസ്തു പുസ്തകം തുറപ്പാൻ യോഗ്യനായോരെ മടങ്ങിടുമേ സർവ മുഴങ്കാലുകളും എല്ലാ നാവും പാടിടുമെന്നേ മടങ്ങിടുമേ സർവ മുഴങ്കാലുകളും എല്ലാ നാവും പാടിടുമെന്നേ എഴുന്ന ക്ഷേത്രം വലങ്കയിൽ പിടിച്ച് ഏറെ രാജാമുടി ശിരസതിൽ ധരിച്ച് എഴുപൊന്നില വിളക്കുകൾ അതിൽ നടുവിൽ എഴുന്നള്ളി വന്നോനെ ഉൾമുടി ചൂടിയ ശിരസിന്മേലന്നാൾമുടി ചൂടിനാൻ എഴുന്നള്ളി വരുമേ ഉൾമുടി ചൂടിയ ശിരസിന്മേലന്നാൾ ഉൾമുടി ചൂടിനാൻ എഴുന്നള്ളി വരുമേ വാഴകൾക്കും അധികാരങ്ങൾക്കും വന്ന് മാറ്റം ഭവിച്ചെടുത്താതന്റെ വരവ് വാഴകൾക്കും അധികാരങ്ങൾക്കും വന്ന് മാറ്റം വരവ് ദാവീദ് ഗോത്രത്തിൽ സിംഹമായോരേ ദാവീദിൻ താക്കോൽ കയ്യിലുള്ളോരേ ദാവീദ് ഗോത്രത്തിൽ സിംഹമായോരേ ദാവീദിൻ താക്കോൽ കയ്യിലുള്ളോരേ നീ തുറന്നാലതു അടയ്ക്കുവതാരേ നീ അടച്ചാലതു തുറക്കുവതാരേ നീ തുറന്നാലതു അടയ്ക്കുവതാരേ നീ അടച്ചാലതു ജയത്തിൽ ആരാധിക്രിസ്തു പുസ്തകം തുറപ്പാൻ യോഗ്യനായോരേ ഭൂതസഞ്ചയത്തിൽ ആരാധിക്രിസ്തു പുസ്തകം തുറപ്പാൻ യോഗ്യനായോരേ മടങ്ങിടുമേ സർവ മുഴങ്കാലുകളും എല്ലാ നാവും പാടിടുമെന്നേ മടങ്ങിടുമേ സർവ മുഴങ്കാലുകളും എല്ലാ നാവും പാടിടുമെന്നേ ഉൾമുടി ചൂടി ശിരത്തിൽ വിളന്നാൾമുടി ചൂടിനാൽ എഴുന്നള്ളി വരുമേ ഉൾമുടി ചൂടിയ ശിരത്തിൽ വിളന്നാൾമുടി ചൂടിനാൽ എഴുന്നള്ളി വരുമേ വാഴകൾക്കും അധികാരങ്ങൾക്കും അന്ന് മാറ്റം ഭവിച്ചെടുത്താതന്നെ വരവ് വാഴകൾക്കും അധികാരങ്ങൾക്കും അന്ന് മാറ്റം ഭവിച്ചെടുത്താതന്നെ വരവ് ദാവീദ് ഗോത്രത്തിൽ സിംഹമായോരേ ദാവീദിൻ താക്കോൽ കയ്യിലുള്ളോരേ ദാവീദ് ഗോത്രത്തിൽ സിംഹമായോ ഈ തുറന്നാലതു അടയ്ക്കുവതാരേ ഈ അടച്ചാലതു തുറക്കുവതാരേ ാലതു അടയ്ക്കുവതാരേ നീ അടച്ചാലതു തുറക്കുവതാരേ നീ തുറന്നാലതു അടയ്ക്കുവതാരേ നീ അടച്ചാലതു തുറക്കുവതാരേ നീ തുറന്നാലതു അടയ്ക്കുവതാരേ നീ അടച്ചാലതു തുറക്കുവതാരേ നീ തുറന്നാലതു അടയ്ക്കുവതാരേ നീ അടച്ചാലതു തുറക്കുവതാരേ എനിക്ക് വേണ്ടി തുറന്ന ഭയങ്കരവും അതിശയകരവുമായ വലിയ വാതിലിനായി അത് വിശാലതയുടെ വാതിലായി എന്റെ കർത്താവിനെ മാറ്റുന്നതിനായി എന്റെ കർത്താവിന് ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഓ രക്ഷേരാധാനം ഒരം
ولكن
നിന്റെ മുമ്പിൽ ഏതെങ്കിലും വാവിൽ അടയപ്പെടുന്നുണ്ടെങ്കിൽ
നീ നിരാശപ്പെടരുത്. ശ്രേഷ്ഠമായ ചില വാതിലുകൾ, വിശാലമായ ചില വാതിലുകൾ ദൈവാത്മാവ് നിനക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ്. അവൻ യൂറോപ്പിൽ നിന്നെ വെയിറ്റ് ചെയ്ത് പൗലോസേ, അവൻ യൂറോപ്പ് ഭൂഖണ്ഡത്തിൽ അവൻ നിന്റെ അതിരത്തിലിരുന്ന് പൊടിയുന്ന വചനങ്ങളെ കേൾക്കാൻ, നിന്റെ നാവിലിരുന്ന് പൊടിയുന്ന വാക്കുകളെ കേൾക്കാൻ, നിന്റെ അകത്തിരുന്ന് ഒഴുകുന്ന അഭിഷേകത്തെ സ്വീകരിക്കാൻ ഒരു വലിയ കൂട്ടം നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവൻ ഇന്നത്തെ അടയപ്പെട്ട വാതിലുകളെ ഓർത്തു നീ ഭാരപ്പെടണ്ട, അടയപ്പെട്ട ഓപ്പർച്യൂണിറ്റികളെ ഓർത്തു നീ ഭാരപ്പെടണ്ട, അടയപ്പെട്ട അവസരങ്ങളെ ഓർത്തു നീ ഭാരപ്പെടണ്ട. നിനക്ക് വേണ്ടി ശ്രേഷ്ഠമായത്. ഞാനിവിടെ പുറകെ ആ പാട്ട് പാടിയപ്പോ ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ആരാപിച്ചോണ്ടപ്പോ ദൈവാത്മാവ് എന്നോട് സംസാരിച്ചപ്പോഴാണ് നിന്റെ മുമ്പിൽ ചില ഓപ്പർച്യൂണിറ്റികൾ അടയപ്പെടുമ്പോൾ, നിന്റെ മുമ്പിൽ ചില അവസരങ്ങൾ അടയപ്പെടുമ്പോൾ, അമേ സ്വതന്ത്രം നിനക്ക് വേണ്ടി നീ ചിന്തിക്കാതെ അവസരങ്ങളെ തുറക്കുന്ന ഒരുവനുണ്ട്. ജോസഫ് എന്ന ദൈവമനുഷ്യനോടുള്ള ബന്ധത്തിൽ അവൻ കണ്ട സ്വപ്നം അവൻ വീട്ടുകാർ അംഗീകരിച്ചില്ല, പക്ഷെ അവന്റെ അകത്ത് പകരപ്പെട്ട സ്വപ്നത്തെ അംഗീകരിക്കാൻ ഒരു വലിയ കൂട്ടം അവന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. നിന്റെ അകത്ത് പകരപ്പെട്ടിരിക്കുന്ന സ്വപ്നം, നിന്റെ അകത്ത് പകരപ്പെട്ടിരിക്കുന്ന വെളിപ്പാട് നിന്റെ അപ്പൻ അംഗീകരിക്കുന്നില്ലായിരിക്കാം, നിന്റെ സഹോദരന്മാർ അംഗീകരിക്കുന്നില്ലായിരിക്കാം, പക്ഷെ അവനെ അംഗീകരിക്കുന്ന ഒരു രാജ്യം നിനക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. ജോസഫേ, ഇന്നത്തെ സാഹചര്യത്തെ ഓർത്ത് നീ ഭാരപ്പെടരുത്. നിനക്ക് വേണ്ടി ദൈവം തുറന്നു വച്ചിരിക്കുന്ന ശ്രേഷ്ഠമായ വാതിലുകളിലേക്ക് ഈ ദിവസങ്ങളിൽ നീ കയറാൻ പോവുകയാണ്. വാതിലുകൾ അടയുമ്പോ ചെങ്കടൽ പിളർന്നതു പോ ഞങ്ങൾക്ക് നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയ്ക്ക് നന്ദി. കർത്താവേ, പാട്ടുകളിലൂടെ ദൈവാത്മാവ് ഞങ്ങളോട് സംസാരിച്ചല്ലോ. ആമേ, ഹരാവര സമയങ്ങളിൽ ദൈവാത്മാവ് ഞങ്ങളെ സംസാരിച്ചല്ലോ കർത്താവേ. ആമേ, അതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. തുടർന്നുള്ള ഓരോ മിനിറ്റുകളിലും കർത്താവിൻ്റെ സാന്നിധ്യം ചലിക്കുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വചനം ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസനെ അങ്ങ് ശക്തമായി ഉപയോഗിക്കണം. ദൈവസഭയ്ക്ക് എന്താവശ്യമാണോ അത് തൻ്റെ നാവിലൂടെ തുറക്കപ്പെടേണ്ടവന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ്റെ വചനത്തിന് വിരോധമായി ഉയർന്നു നിൽക്കുന്ന സകല ഇരുളിൻ്റെ സ്വാധീനങ്ങളെയും എല്ലാ പൈശാചികപരമായ പ്രതിബന്ധങ്ങളെയും ആമേൻ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ സഭ ഒരുമിച്ച് അവന് മേൽ ജയത്തെ കൽപ്പിക്കുകയാണ്. കർത്താവ് വലിയവ ചെയ്യും. എല്ലാ മഹത്വവും എല്ലാ രാവനെയും ഞങ്ങൾ യേശുവിന് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടുവല്ലോ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.